നമസ്കാരം, പ്രോപ്പർട്ടി ഡീലിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞങ്ങൾ നിൽക്കുന്നത് പാലക്കാട് ജില്ലയാണ്. പാലക്കാട് ജില്ലയിലെ ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനടുത്താണ്. നമുക്കറിയാം പാലക്കാട് ജില്ലയിലെ ഏറ്റവും പല ഭാഗത്തു നിന്നും ട്രെയിനുകൾ വരും നമ്മുടെ പാലക്കാട് ഒലവക്കോട് റെയിൽവേ സ്റ്റേഷൻ. ഒലവക്കോട് നിന്ന് പല ഭാഗത്തേക്കായിട്ട് ആൾക്കാർ തിരിഞ്ഞു പോകുന്നു. ഞാനിന്ന് നിൽക്കുന്നത് അതിൻ്റെ ഫ്രണ്ടിലാണ്. നമുക്കിവിടെ കാണാൻ പറ്റും പാലക്കാട് ഒലവക്കോട് റെയിൽവേ സ്റ്റേഷൻ്റെ സെക്കൻഡ് ഗേറ്റിൻ്റെ ഭാഗത്താണ്. ഈ സെക്കൻഡ് ഗേറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഏകദേശം ഒരു അര കിലോമീറ്റർ മാത്രം ദൂരമുള്ള ഒരു 10 സെൻറ് പ്രോപ്പർട്ടിയാണ് ഞാനിന്ന് നിങ്ങളതിനെ പരിചയപ്പെടുത്തുന്നു. നമ്മുടെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഒലവക്കോട് റെയിൽവേ സ്റ്റേഷൻ ജംഗ്ഷൻ നിന്നും നമുക്ക് ഈ ഭാഗത്തേക്കായിട്ട് ഒരു റോഡ് പോകുന്നുണ്ട്. ഈ റോഡിലൂടെ നമുക്ക് അങ്ങോട്ട് പോയത് ഫോറസ്റ്റ് ഓഫീസിൽ. ഫോറസ്റ്റ് ഓഫീസിൻ്റെ അവിടെ നിന്ന് ഏകദേശം വെറും 200 മീറ്റർ മാത്രം ദൂരമുള്ള ഒരു കിടിലം പ്രോപ്പർട്ടിയാണ് നിങ്ങൾക്കൊന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. ഇപ്പം നമ്മൾ നിൽക്കുന്നത് ആരണ്യ ഭവൻ. നമ്മുടെ പിന്നാലെ കാണാം ആ ആരണ്യ ഭവൻ നമ്മുടെ പാലക്കാട് ജില്ലയിലെ ഫോറസ്റ്റ് ഓഫീസാണ്. ഇതാണ് നമ്മുടെ പാലക്കാട് ജില്ലയിലെ നമ്മുടെ ഫോറസ്റ്റ് ഓഫീസ്. ഇന്നത്തെ ജില്ലയിൽ വൺ ആരണ്യ ഭവൻ വന കാര്യാലയ സമുച്ചയം. ഇതാണ് നമ്മുടെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്. ഈ പോയിന്റിൻ്റെ അവിടുന്ന് ഏകദേശം നമുക്കവിടെ റോഡ് കാണാൻ പറ്റും. നമ്മുടെ ആ സൈഡാണ് നമുക്ക് പ്രോപ്പർട്ടി കാണിക്കേണ്ട റോഡ് നോക്കും. അവിടുന്ന് ഏകദേശം ഒരു 200 മീറ്റർ മാത്രമുണ്ട് നമ്മുടെ പ്രോപ്പർട്ടിക്കായി കിടക്കുന്നത്. റെക്റ്റാങ്കിളായിട്ട് കിടക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. ഒരുപാട് വീടുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. അപ്പോൾ നമുക്ക് ആ പ്രോപ്പർട്ടി ഒന്ന് കണ്ടുകാം. അപ്പോൾ നമ്മൾ കണ്ട ഫോറസ്റ്റ് ഓഫീസിൻ്റെ ഇവിടെ നേരത്തെ ഞാൻ പറഞ്ഞിരുന്നത് 200 മീറ്റർ മാത്രം ദൂരമുള്ള പ്രോപ്പർട്ടിയാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത്. എൻ്റെ ഈ വശത്ത് നിങ്ങൾക്ക് കാണുവാൻ പറ്റും നിറയെ വീടുകളാണ്. ഒരുവിധം നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള നിറയെ വീടുകളാണ്. ഈ നിറയെ വീടിൻ്റെ ഇടത്തുള്ള ആകെ ഏക ഒരു പ്ലോട്ടാണ് നമ്മളിന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. നമ്മുടെ പ്ലോട്ട് എന്ന് പറയുന്നത് നമുക്ക് അതേ വഴിയിൽ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് നേരെ ഈ വഴിയാണ് നമ്മുടെ പ്ലോട്ടിലേക്ക് പോകേണ്ട വഴി. നമ്മുടെ പ്ലോട്ട് കിടക്കുന്നത് ഏകദേശം 10 സെൻറ്റാണ് നമ്മുടെ പ്ലോട്ട് ഇവിടെ ഉള്ളത്. ഇവിടെ നിന്ന് കാണുവാൻ പറ്റും ഇവിടെ ഒരു ഗേറ്റ് നിന്ന് കാണുന്നത്. വളരെ റെക്റ്റാങ്കിളായിട്ട് കിടക്കുന്ന വളരെ വൃത്തിയായിട്ട് ഒരുപാട് വാഴകളും മറ്റുള്ള കുറച്ച് മരങ്ങളും ഫില്ല് ചെയ്തിട്ടുള്ള ഫില്ലിങ്ങോ മറ്റൊന്നും ഇല്ലാത്ത വളരെ നിരപ്പായിട്ടുള്ള പറമ്പാണ് 10 സെൻറ്റ്. നമുക്കിവിടെ ഉള്ളത് റെയിൽവേ സ്റ്റേഷൻ. നമ്മൾ നേരത്തെ കിട്ടുന്നത് റെയിൽവേ സ്റ്റേഷനാണ്. ഒരുപാട് ആൾക്കാർ തിങ്ങി പാർക്കുന്ന സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ജീവിക്കുന്ന ഒരു ഏരിയ റെയിൽവേ സ്റ്റേഷൻ. നമുക്കെല്ലാവർക്കും അറിയാം പാലക്കാട് ഒലവക്കോട് റെയിൽവേ സ്റ്റേഷൻ അല്ലേ. പല ഭാഗത്തു നിന്നും വന്ന് പല ഭാഗത്തേക്കായിട്ട് തിരിഞ്ഞു പോകുന്ന മെയിൻ ഒരു സ്റ്റേഷനാണ് നമ്മുടെ ഒലവക്കോട് റെയിൽവേ സ്റ്റേഷൻ. അതിൻ്റെ ഒലവക്കോട് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് ഏകദേശം 1.5 കിലോമീറ്റർ മാത്രം ദൂരമുള്ള ഒരു പ്രോപ്പർട്ടിയാണ് നമ്മൾ ഈ കാണുന്നത്. ഇവിടെ നമുക്കിവിടെ ഫെൻസിങ് ഉണ്ട്, അതുപോലെ ഗേറ്റ് ഇവിടെ വെച്ചിട്ടുണ്ട്. നമ്മുടെ അതിരി എന്ന് പറയുന്നത് ഈ ലാസ്റ്റ് വരെ വരുന്നു. ഇവിടെ ഒരു നന്ദനം എന്ന് പറയുന്ന ഒരു വീടിൻ്റെ ലാസ്റ്റ് ഇതുവരെയാണ് അവിടെ പ്രോപ്പർട്ടീൻ്റെ അതിര് വരുന്നുണ്ട്. നല്ല ഫെൻസിങ് ചെയ്തിട്ടുണ്ട്. ഒരുവിധം നല്ല നിരപ്പായി കിടക്കുന്നത്. നമ്മൾ വീട് കെട്ടാൻ ആഗ്രഹിക്കുമ്പോൾ പല ഭാഗത്തും നിലമായിട്ടും അതിന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ പലരും അനുഭവിക്കാറുണ്ട്. അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത വളരെ നിരപ്പായി കിടക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. ഇതിൻ്റെ ഗേറ്റ് എന്ന് പറയുന്നത് ഈ ഭാഗത്താണ് ഇതിൻ്റെ ഗേറ്റ് വരുന്നത്. നമുക്ക് ഇങ്ങോട്ട് കയറി വന്നാൽ നമുക്കിവിടെ കാണാം വളരെ വൃത്തിയായി കിടക്കുന്ന, ഈ മഴക്കാലമൊക്കെ കഴിഞ്ഞ് എല്ലാം വൃത്തിയായി കിടക്കുന്ന ഒരു ഫില്ലിങ്ങോ മറ്റോ ഒന്നുമില്ലാത്ത നല്ല വൃത്തിയായി കിടക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. ഈ സൈഡും അതിൻ്റെ ഒരു ഫെൻസിങ് പോയിട്ടുണ്ട്. ഈ സൈഡും ഫെൻസിങ് ഉണ്ട്. ആ സൈഡ് നമുക്ക് മതിലുണ്ട്, ലാസ്റ്റ് വരെ മതിലുണ്ട്. ആ സൈഡും അതേപോലെ ഫെൻസിങ് ആണ്. നല്ല വൃത്തിയായിട്ട് സ്ഥലം എന്ന് പറയുമ്പോൾ ഒരു 5 സെൻറ്റിൻ്റെ വീട് കെട്ടി ഒരു 5 സെൻറ്റ് നല്ല ഗാർഡനും മറ്റുള്ളതൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുകയ ഒരു ഇടലം പ്രോപ്പർട്ടി തന്നെയാണ്. ഇതിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് ഒരു വീട് പണി കഴിഞ്ഞ് ഒരു പുതിയ വീട് പണി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ റെയിൽവേയിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ വേറെ ഗവൺമെൻറ്റിലൊക്കെ വർക്ക് ചെയ്യുന്ന പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി നമുക്ക് വാക്കിംഗ് ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് ഉള്ള ദൂരം. ഈ ഭാഗത്ത് ഒരു സ്ലാബ് നമുക്കിവിടെ കാണുന്നുണ്ട്. ഇതിൻ്റെ അതിൽ നിന്ന് നമുക്ക് ലാസ്റ്റ് കളഞ്ഞിട്ട് അവിടെ ഫെൻസിങ് ഉണ്ട്, സൈഡ് ഫെൻസിങ് ഉണ്ട്. ധാരാളം വാഴകൾ വെച്ചിട്ടുണ്ട്. ഇതിനകത്തൊരു സ്ലാബ്,
ഒരു സ്ലാബും ധാരാളം വാഴകളാണ്. നമുക്ക് പ്ലോട്ട് കാണുമ്പോൾ തന്നെ അത് നല്ല വൃത്തിയായി സുന്ദരമായി കിടക്കുന്ന ഒരു പ്ലോട്ടാണ്. അപ്പോൾ നമ്മൾ കണ്ട ഈ 10 സെൻറ്റ് റെക്ടാംഗിൾ ആയിട്ട് കിടക്കുന്ന കിടിലൻ പ്രോപ്പർട്ടി ഇതിൻ്റെ ഉടമസ്ഥൻ വിൽക്കുവാൻ വേണ്ടി തീരുമാനിച്ചിരുന്നു. ഈ പ്ലോട്ടിന് അടുത്തായിട്ട് 4 നമുക്ക് +2 സ്കൂളുകളുണ്ട്. അതേപോലെ NSS എഞ്ചിനീയറിംഗ് കോളേജുണ്ട്. നമ്മുടെ ഈ പരിസരത്ത് ഈ സ്കൂളുകൾ മാത്രമല്ല അമ്പലം, പള്ളികൾ, അതുപോലെ തന്നെ ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ സായി ഹോസ്പിറ്റൽ, മലബാർ ഹോസ്പിറ്റൽ, അങ്ങനെ എല്ലാ ഹോസ്പിറ്റലുകളും എല്ലാ സൗകര്യങ്ങളും ഇറങ്ങി നിൽക്കുന്ന ഒരു ഏരിയ കൂടിയാണ് നമ്മുടെ ഒലവക്കോട്. ഈ പ്ലോട്ട് ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്തുന്നു. നമുക്ക് ധോണി പോകുന്ന വഴിയാണ്. അതേപോലെ ഒലവക്കോട് നിന്ന് വാക്കിംഗ് ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വാക്കിംഗ് ഡിസ്റ്റൻസ് മാത്രമേ ഈ പ്രോപ്പർട്ടിയിലേക്കുള്ളൂ. ഒരു കിടിലം വീട് വെക്കാൻ പറ്റിയ അനുയോജ്യമായ ഒരു പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഇത് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടും. അപ്പോൾ നമ്മൾ ഈ കണ്ട ഈ പ്രോപ്പർട്ടി ഇതിൻ്റെ ഉടമസ്ഥൻ വിൽക്കുവാൻ വേണ്ടി തീരുമാനിച്ചു. അദ്ദേഹം ആഗ്രഹിക്കുന്ന റേറ്റ് 1 സെൻറ്റിന് 600,000 രൂപയാണ്. 600,000 എന്ന് പറയുമ്പോൾ പാലക്കാട് നമുക്കറിയാം, പാലക്കാടിൻ്റെ ഹൃദയഭാഗം എന്ന് പറയുന്നത് ടൗണ് കഴിഞ്ഞ അടുത്ത ഹൃദയഭാഗം പാലക്കാട് ഒലവക്കോട് റെയിൽവേ സ്റ്റേഷൻ തന്നെയാണ്. അതിന് യാതൊരു സംശയവുമില്ല. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിക്ക് അവർ ഉദ്ദേശിക്കുന്ന റേറ്റ് 1 സെൻറ്റിന് 600,000 രൂപയാണ്. ചെറുതായിട്ടുള്ള നെഗോഷ്യബിൾ ഉണ്ടാകും. ഇത് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം. ബന്ധപ്പെടേണ്ട നമ്പർ 777-333-5083. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. ഇതുപോലുള്ളൊരു പുതിയ പ്രോപ്പർട്ടിയുമായി വീണ്ടും കാണാം. ഇറ്റ്സ് മീ റഫീഖ് പിക്കേടി. ബൈ.